നല്ലൊരു കാറ്റ് വീശിയാൽ മതി, മോശമല്ലാത്തൊരു മഴ പെയ്താൽ മതി, നമ്മളും നമ്മുടെ വീടും പരിസരവും എല്ലാം തകർന്നു പോകാവുന്ന ഒലിച്ചു പോകാവുന്ന സ്ഥിതിയാണ് ഇന്ന്. നമ്മുടെ ഭരണകൂടങ്ങളും കാലാവസ്ഥാ നിരീക്ഷകരും ഉദ്യോഗസ്ഥ പ്രമാണിമാരും ഉത്തരവാദിത്തങ്ങളുടെ പേരിൽ പരസ്പരം കുറ്റം പറഞ്ഞ് കളിക്കുകയാണ്. ദുരിത മുന്നറിയിപ്പുകൾ നൽകി മറിഞ്ഞിരിപ്പാണ്. അവരിപ്പോഴും കരുതുകയാണ് ദുരിത മുന്നറിയിപ്പുകൾ നൽകലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കലും ദുരിതാശ്വാസ ഫണ്ട് അനുവദിക്കലുമാണ് തങ്ങളുടെ ഉത്തരവാദിത്തമെന്ന്. അപ്പോഴും അവർ കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രകൃതിക്ഷോഭത്തിനും കളമൊരുക്കാനായി പ്രകൃതിയെ തുരന്നെടുക്കുവാനും തകർത്തു കളയുവാനും കത്തിച്ചില്ലാതാക്കുവാനും ഉത്തരവുകളും നിയമങ്ങളും ഓരോന്നായി ഇറക്കിക്കൊണ്ടിരുന്നാലോ? ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും പ്രകൃതിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കിന്ന് മുതിർന്ന പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്ന് തന്നെ അറിയാം. തിളക്കുന്ന വെള്ളത്തിൽ ഒരു തവളയെ ഇട്ടാൽ അതിന് വളരെ പെട്ടെന്ന് ചാടി രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അതേസമയത്ത് ഒരു നല്ല തണുത്ത വെള്ളത്തിലിട്ട ഒരു തവള സാവധാനം ചൂടുപിടിപ്പിച്ചാൽ, ആ പാത്രത്തിന് ചൂടുപിടിപ്പിച്ചാൽ, അത് ആദ്യ കാലത്ത് സാവധാനം ആ ചൂടിന് അനുസരിച്ച് ജീവിക്കാൻ പഠിക്കുകയും ഏറ്റവും ഒടുവിൽ തിളനില എത്തുമ്പോഴേക്കും അത് മരിച്ച് മാംസകഷ്ണങ്ങളായി ആ വെള്ളത്തിൽ ചിതറിപ്പോവുകയും ചെയ്യും. ഇതാണ് ഇന്ന് മനുഷ്യനടക്കമുള്ള ജീവലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യവസായ വിപ്ലവാനന്തരമുള്ള 250 വർഷം കൊണ്ട് മനുഷ്യൻ മാത്രം ഉപയോഗിച്ച വിഭവങ്ങൾ, അതിൻ്റെ മുമ്പേ 600,000 വർഷം കൊണ്ട് എല്ലാ ജീവജാലങ്ങളും കൂടി ഒന്നിച്ചുപയോഗിച്ച വിഭവങ്ങളുടെ എത്രയോ മടങ്ങ് വരും. ഇത്രയും വലിയ വിഭവ ഉപയോഗവും അതിനെ തുടർന്നുണ്ടാവുന്ന മലിനീകരണങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് ഇന്ന് വലിയ പ്രതിസന്ധികളുടെ മാനം കൈവരിച്ചു കഴിഞ്ഞത്. ഭൂമിയുടെ ശരാശരി ഊഷ്മാവ് എന്ന് പറയുന്നത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നെഗറ്റീവ് 50 ഡിഗ്രി സെൽഷ്യസിലുള്ള അന്റാർട്ടിക്ക മേഖലയായാലും 50 ഡിഗ്രി സെൽഷ്യസിലുള്ള മരുഭൂമി കാലാവസ്ഥയും ഒക്കെ എടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ശരാശരി താപനിലയാണ് 14 ഡിഗ്രി സെൽഷ്യസ്. ഇതിൽ ചെറിയ ഒരു മാറ്റം ആഗോളതലത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മെ ഏറ്റവും കൂടുതൽ വിഭ്രമാത്മകമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഭൂമിയിലെ വിഭവങ്ങൾ മുഴുവൻ കടുത്ത രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ട് മലിനീകാരികളായ, അതായത് ജലവും ഭൂമിയും അന്തരീക്ഷവും എല്ലാം മലിനീകരിക്കുന്ന പദാർത്ഥങ്ങൾ അതിനകത്തേക്ക് തിരിച്ചുവിടുകയും ഭൂമിക്ക് പരിഹരിക്കാവുന്നതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് ഈ മലിനീകരണം കടന്നു പോവുകയും ചെയ്തതിൻ്റെ പരിണിത ഫലങ്ങളിലൊന്നാണ് ആഗോള താപനവും ഈ ആഗോള താപനത്തിനെ തുടർന്നുണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാലാവസ്ഥ മാറ്റമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ പ്രകടമായിട്ട് നമുക്കറിയാം. ഒരു നിശ്ചിതത്വം ഉണ്ടായിരുന്നു ലോകത്തെമ്പാടും കാലാവസ്ഥക്ക്. ആ ഒരു നിശ്ചിതത്വത്തിൽ മാത്രമേ ജനജീവിതത്തിന് സാംസ്കാരികപരമായി, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികപരമായി ഒരു നിശ്ചിതത്വത്തോടുകൂടി വികസിച്ച് പുരോഗമിച്ച് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. ഈ ഒരു അനിശ്ചിതത്വം കേരളത്തിൻ്റെ കാലാവസ്ഥ വെച്ച് നമുക്ക് പഠിച്ചാൽ കൃത്യമായി നമുക്ക് ലോകത്തെമ്പാടും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും. ഇടവപ്പാതി വളരെ കൃത്യമാണ്. ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ ഇടവമാസം 15-ാം തീയതിയോടുകൂടി കേരളത്തിൽ മഴ പെയ്യും എന്നുള്ള ഒരു നിശ്ചിതത്വത്തിൽ നിന്നാണ് അങ്ങനെ ഒരു വാക്ക് രൂപം കൊള്ളുന്നത്. തുലാമാസത്തോടുകൂടി നമുക്ക് മഴ കിട്ടുന്നു എന്നുള്ളതാണ്. തുലാം കഴിയുന്നതോടുകൂടി വൃശ്ചികെ കുളിരാരംഭെ, ധനുമകരെ ഘോരഘോര എന്നാണ്. മകരം കഴിഞ്ഞാൽ കുംഭമീനം മേടം, നല്ല ചൂടും. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇടവമാസത്തോടുകൂടി മഴ പെയ്യുന്നു. ഈ ഒരു നിശ്ചിതത്വത്തിലാണ് കേരളത്തിൻ്റെ ഓണവും വിഷുവും പുത്തരിയും നിറയും തെയ്യവും കഥകളിയും യക്ഷഗാനവും എല്ലാം വിവിധ ഭാഗങ്ങളിൽ, വിവിധ പ്രവിശ്യകളിൽ, വിവിധ സാംസ്കാരവുമായി, ഭാഷാഭേദങ്ങളോടുകൂടി, ആചാര ആഘോഷങ്ങളോടുകൂടി ലോകത്തെമ്പാടും നിലനിൽക്കുന്നത് ഈ കാലാവസ്ഥയിലുള്ള നിശ്ചിതത്വത്തിലാണ്. ഇത് അനിശ്ചിതത്വത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അന്തരീക്ഷത്തിലേക്കും വെള്ളത്തിലേക്കും മണ്ണിലേക്കും ഒക്കെ നമ്മൾ കലർത്തുന്ന രാസ വിഷങ്ങൾ
അന്തരീക്ഷത്തിലേക്ക് വിസർജിക്കുന്ന കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് പോലെയുള്ള മലിനീകാരികളായിട്ടുള്ള വാതകങ്ങൾ, ഇതൊക്കെ ചേർന്നുകൊണ്ടാണ് ഭൂമിയുടെ താപനില വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചിരിക്കുന്നത്. വൻ തോതിലുള്ള ഊർജം നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും ഉപഭോഗം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം അസംസ്കൃത പദാർത്ഥങ്ങൾ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വന്നത്. പ്രത്യേകിച്ച് നഗരവൽക്കരണത്തിന് വേണ്ടിയും ഗതാഗതത്തിന് വേണ്ടിയുമാണ് ഖനിജ ഇന്ധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചത്. കൽക്കരി, എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയിട്ടുള്ള ഖനിജ ഇന്ധനങ്ങൾ ധാരാളമായി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് വിസർജനം നടത്തുകയും കാർബണിൻ്റെ അളവ് ഗണ്യമായ തോതിൽ കൂടുകയും ചെയ്തത്. കഴിഞ്ഞ ഒരു ആറ് ലക്ഷം വർഷത്തിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ പരമാവധി ഒരു 150 PPM മുതൽ, ഒരു പി പി എന്ന് പറയുന്നത് 10 ലക്ഷത്തിലൊരംശമാണ്, അപ്പോൾ 150 മുതൽ പരമാവധി 300 PPM വരെയുള്ള കാർബൺ മാത്രമാണ് ഈ 600,000 കൊല്ലക്കാലത്ത് അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ളത്. അതേസമയത്ത് ഇപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്നത് 415 PPMലാണ്. നമുക്ക് ഇതിനൊരു 400ലേക്ക്, 355 ലേക്ക്, അല്ലെങ്കിൽ 350ലേക്കെങ്കിലും കുറച്ച് കൊണ്ടുവരുന്നില്ലെങ്കിൽ 1 ഡിഗ്രി മുതൽ 2 ഡിഗ്രി വരെ ഒക്കെ നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുകയും അങ്ങനെ വർദ്ധിക്കുമ്പോൾ സമുദ്ര ജലം ചൂടാവുക എന്നുള്ള സംഗതികൾ, അതുപോലെ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകി സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുക എന്നുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ വളരെ വിശദമായിട്ടുള്ള സാങ്കേതിക വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതൊക്കെ കൂടിച്ചേർന്ന് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ദുരന്തപൂർണമായ ഒരു പ്രതിഭാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയല്ല യഥാർത്ഥത്തിൽ അനിശ്ചിതമായിരിക്കുന്നത്, മനുഷ്യനടക്കമുള്ള ജീവസമൂഹങ്ങളുടെ ജീവിക്കാനുള്ള ത്വരയുണ്ടല്ലോ ജീവപരിണാമത്തിൽ, അത് പരിണമിച്ച് മുമ്പോട്ടേക്ക് പോകാനുള്ള ആ ജീവപരിണാമ ത്വരയാണ് കൃത്യമായും അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നത് എന്ന് നാം ചേർത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെപ്പോഴും എന്തേ പറയൂ, കാലാവസ്ഥയാണ് അനിശ്ചിതത്വമെന്ന് സത്യമാണ്. പക്ഷേ അത് എത്തി നിൽക്കുന്നത് മനുഷ്യനടക്കമുള്ള ജീവൻ്റെ അനിശ്ചിതത്വത്തിലേക്കാണ്. അവൻ്റെ സാമ്പത്തിക ശാസ്ത്രം തകരുന്നു, അവൻ്റെ സാമൂഹ്യ ശാസ്ത്രം തകരുന്നു, അവൻ്റെ എല്ലാ വികസന സങ്കല്പങ്ങളും ഓരോ ദിവസം കഴിയും തോറും തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യങ്ങളും അവരുടെ കാർബൺ വിസർജനം കുറയ്ക്കാനുള്ള ഏറ്റെടുക്കലുകളും ഒക്കെ നടക്കുന്നു. അതൊക്കെ നടന്നിട്ടും ഗണ്യമായ തോതിൽ ഈ തരത്തിലുള്ള വിസർജനം കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പല രാജ്യങ്ങളും അതിനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില രാജ്യങ്ങളൊക്കെ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ഇത് ശാസ്ത്രജ്ഞന്മാരിങ്ങനെ എന്തൊക്കെയോ പറയുകയാണ് എന്നുള്ള മട്ടിൽ നിഷേധിക്കുന്ന, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിനെ തന്നെ നിഷേധിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്, USAയിലെ ഡൊണാൾഡ് ട്രംപ് അങ്ങനെ സ്വീകരിച്ച ഒരാളാണ്. അതുപോലെ ബ്രസീലിലെ ബോൾസനാരോ എന്ന് പറയുന്ന ഭരണാധികാരി ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുന്നതിനെ പുച്ഛിച്ച് തള്ളിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആമസോൺ കാടുകൾ മുഴുവൻ കത്തിച്ച് ഈ വനം കത്തുന്ന കാർബൺ മുഴുവൻ അന്തരീക്ഷത്തിലേക്ക് വിടുകയാണ്. പല സ്ഥലങ്ങളിലും വനങ്ങൾ തീയിട്ട് നശിപ്പിച്ച് അവിടെ പാം ഓയിൽ ഉണ്ടാക്കാനുള്ള പാം ഓയിൽ കൃഷി ചെയ്യാൻ, പാം ഓയിലിന് വേണ്ടിയിട്ടുള്ള പാം ഓയിൽ പാം കൃഷി ചെയ്യാൻ വേണ്ടി വനം നശിപ്പിച്ച് കത്തിച്ച് അങ്ങേയറ്റത്തെ വനനശീകരണവും പരിസര ദൂഷണവും നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി പാഠം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അതിൻ്റെ പ്രാഥമിക തത്വം എല്ലാം എല്ലാം ഒന്നാണെന്നാണ്. എല്ലാം എല്ലാം ഒന്നാണ് എന്ന് പറയുമ്പോൾ അതിൽ വളരെ സൂക്ഷ്മമായ വൈറസ് മുതൽ ഏറ്റവും വലിയ നീലത്തിമിംഗലം വരെ ഉള്ള ജീവജാതികളുണ്ട്. അതുപോലെ തന്നെ പ്ലാങ്ക്ടൺ മുതലായ സൂക്ഷ്മ സസ്യങ്ങൾ മുതൽ സെക്കോയ വരെ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ആല് പോലെയുള്ള വൻമരങ്ങൾ വരെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഉരുകാമഞ്ഞുള്ള സ്ഥിരമായി കിടക്കുന്ന പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്ന ആർട്ടിക്കയിലെയും അന്റാർട്ടിക്കയിലെയും ഗ്രീൻലാൻഡിലെയും ഒക്കെ തന്നെ ഉരുകാമഞ്ഞുകളുണ്ട്, ഹിമാലയ പർവ്വതത്തിലുണ്ട്.
അതുപോലെ തന്നെ ഗ്ലേഷ്യറായി ഉരുകി പിന്നെ കടലോട് ചേർന്നുകയും നദികളോട് നദികളുടെ ഉത്ഭവസ്ഥാനത്തിന് കാരണമാകുകയും ചെയ്യുന്ന മഞ്ഞു പർവ്വതങ്ങളുണ്ട്. വളരെ ഉറപ്പേറിയ നമ്മുടെ പശ്ചിമഘട്ടം പോലെയുള്ള പർവ്വതങ്ങളുണ്ട്. ഉറപ്പ് കുറഞ്ഞ ഹിമാലയം പോലെയുള്ള പർവ്വതങ്ങളുണ്ട്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളുണ്ട്. ഇവയൊക്കെ സംരക്ഷിച്ച് നിലനിൽക്കുന്ന കാടുകളുണ്ട്. ഇവയുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഭൂരൂപങ്ങളുടെയും ഈ കാലാവസ്ഥാ നിശ്ചിതത്വത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഭൂമിയെക്കുറിച്ച് ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ എല്ലാം എല്ലാം ഒന്നാണ് എന്നുള്ളത്. ഇതിൽ വലിയ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ട ഒരു പ്രധാനമായ കാര്യം. ഇന്ത്യയിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ഉണ്ടാവുന്ന ദുരന്ത നിവാരണത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള ബജറ്റുകളുടെ തുക ഗണ്യമായി വെട്ടിക്കുറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ കണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഇത് വേറെ എവിടെയോ നടക്കുന്ന ഒരു പ്രശ്നമാണ്, ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് എപ്പോഴോ നടക്കാൻ പോകുന്നതാണ് എന്നുള്ള മട്ടിലുള്ള ഒരു സമീപനമാണ് പലരും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയത്ത് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും ഭീഷണമായ തോതിൽ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിൽ ഉൾപ്പെടെ ഉത്തരാഖണ്ഡിലുണ്ടായ പ്രളയം, കഴിഞ്ഞ വർഷം ഉത്തരാഖണ്ഡിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഗ്ലോഫ് എന്ന് പറയുന്ന ഗ്ലേഷ്യർ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ് എന്ന് പറയും, ഈ മഞ്ഞ് കട്ടകൾ കൂടി നിൽക്കുന്ന തടാകത്തിൽ നിന്ന് അത് പൊട്ടിപ്പൊളിഞ്ഞ് അത് മുഴുവൻ വലിയൊരു പ്രളയമായി വരികയും ഒരു അണക്കെട്ടിനെ തന്നെ മുക്കിക്കളയുകയും എത്രയോ ക്ഷേത്രങ്ങളും ജനപദങ്ങളും ഒക്കെ തന്നെ നശിപ്പിച്ചുകൊണ്ട് കുത്തി ഒലിച്ചു പോയിട്ടുള്ള സംഭവം ഉണ്ടായി കഴിഞ്ഞ വർഷം. നമ്മുടെ ആഗോള കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് നമ്മൾ എടുക്കുന്നത് അന്തരീക്ഷ വായുവിന് ഉണ്ടാകുന്ന ചൂടുകൊണ്ടാണ്. എന്താണ് നമ്മുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ചാൾസ് ഡാർവിൻ്റെ പിന്നെ സമകാലികനായിരുന്ന ആൽഫ്രഡ് വാലസ് എന്ന അദ്ദേഹവും ചാൾസ് ഡാർവിനെ പോലെ തന്നെ ഇക്കാര്യം പിന്നെ ഈ പരിണാമത്തിൻ്റെയും ജീവ പിന്നെ പരിണാമങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് മഹാവ്യോമ സമുദ്രം എന്നാണ്, അല്ലാണ്ട് അദ്ദേഹം അന്തരീക്ഷം എന്നല്ല പറയുന്നത്. അതായത് കടലിനെ പോലെ തന്നെ സദാസമയവും പിന്നെ തരംഗങ്ങളുള്ള ചുഴികളുള്ള മർദ്ദവ്യത്യാസമുള്ള നമ്മുടെ തലക്ക് മുകളിൽ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യോമ സമുദ്രം എന്നാണ് അദ്ദേഹം അന്തരീക്ഷത്തെ വിളിക്കുന്നത്. അതിൻ്റെ ഘടന ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലാണ് നോക്കുമ്പോഴാണ് ഇത് എത്ര കണ്ട് ലോലമാണ്. നമ്മൾ ഇക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ് എന്ന് പറയും. ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മീഷനൊക്കെ തന്നെ പറയുന്ന പർവ്വത പ്രദേശങ്ങൾ കാടുകളോട് ചേർന്നിരിക്കുന്നതൊക്കെ തന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. ഈ നമ്മുടെ തലക്ക് മുകളിൽ സദാസമയം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാവ്യോമസമുദ്രം എത്രമാത്രം ലോലമാണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഘടന നോക്കുമ്പോഴാണ്. അതിൻ്റെ ഘടനയിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. 78.084, അതായത് ഒരു മുക്കാൽ ഭാഗത്തിലധികം നൈട്രജനാണ്. രണ്ടാമത് വരുന്നത് ഓക്സിജനാണ്, പ്രാണവായുവാണ്. ആ പ്രാണവായു എന്ന് പറയുന്നത് 20.9476%, അതായത് 5/1 വരുന്നു. പിന്നീട് വരുന്നത് മൂന്നാമത്തെ ഘടകം ആർഗണാണ്. ആർഗൺ 1/1000 കുറവാണ്, അതായത് 0.9394% വരുന്നത്. 0.9394% വരുന്നത്. ഈ നൈട്രജനും ഓക്സിജനും ആർഗണും മൂന്നും കൂടി കൂട്ടി നോക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുക. അതായത് 99.0656, ബാക്കി എത്ര അവശേഷിക്കുന്നത്? 0.344. അതിലാണ് നാം ഇന്ന് ഭയപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ്, അത്രേ ഉള്ളൂ. അതിലാണ് നാം ഭയപ്പെടുന്ന മീഥെയ്ൻ, അതിലാണ് നാം ഇന്ന് ഭയപ്പെടുന്ന ഓസോൺ ശോഷണം എന്നൊക്കെ പറയുന്നില്ല. ഓസോൺ, ഓസോണിൻ്റെ അളവ് എത്രയാണെന്നറിയോ? 0.0001. അതായത് അന്തരീക്ഷത്തിൽ മൊത്തം 1,000,000 കോട്ടികളാണെന്നുള്ളതായിരിക്കുക. ഘടകങ്ങൾ, വായു കണങ്ങൾ കോട്ടികളായി സങ്കല്പിക്കാൽ 1,000,000 ഒരെണ്ണം മാത്രമാണ് ഓസോൺ, 314 മാത്രമാണ് കാർബൺ ഡയോക്സൈഡ്. 1,000,000 ഓർക്കണം, 314 കാർബൺ ഡയോക്സൈഡ്. ഈ 314 അല്പമൊന്ന് കൂടുന്നതാണ് ആഗോള താപനമെന്നും ഇന്ന് നമുക്ക് പറഞ്ഞ പ്രധാനമായ പ്രശ്നമെന്ന് പറയുന്ന വരൾച്ചയും കൊടുങ്കാറ്റിനും മഴക്കും ഒക്കെ കാരണമായി മാറുന്ന ആഗോള താപനം എന്ന് പറയുന്നത് ഈ വളരെ നിസ്സാരമെന്ന് നാം പറയുന്ന
മീഥൈൻ ആണെങ്കിൽ 0.002 മാത്രമാണ്. അപ്പോൾ ഈ വളരെ നിസ്സാരമെന്ന് പറയുന്ന ഈ മൂന്ന് വാതകങ്ങളെക്കുറിച്ചുള്ള വേവലാതികളാണ് ഓസോൺ പാളികളുടെ ചോർച്ച, കാർബൺ ഡയോക്സൈഡിൻ്റെ വർധന, മീഥൈൻ്റെ വർധന. ഇതിനെപ്പറ്റിയാണ് ആഗോള താപനവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുന്നത്. 2018, 2019, 2020 കേരളത്തിലുണ്ടായിട്ടുള്ള പ്രളയങ്ങൾ നമ്മളെ ഓർമ്മയിലുണ്ട്. 2018 പ്രളയം എന്ന് പറയുന്നത് നമ്മൾ ആരുടെയും ഓർമ്മയിലില്ലാത്ത അത്രയും ശക്തമായ ഒരു പ്രളയമാണ്. ഇത് മുഴുവൻ പ്രകൃതിയുടെ വികൃതിയാണ്. അല്ലെങ്കിൽ പ്രളയങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്, പെരുമഴ പണ്ടും ഉണ്ടായിട്ടുണ്ട് ഒക്കെ ശരിയാണ്. പെരുമഴ പണ്ടുണ്ടായിട്ടുണ്ട്, പ്രളയങ്ങൾ പണ്ടുണ്ടായി. പക്ഷേ അതിൻ്റെ ആവർത്തി കൂടുകയും ആവർത്തിച്ച് പ്രളയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും അത് മുഴുവൻ ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് സമീപകാല സംഭവമാണ്. ഇത് കാലാവസ്ഥാ വ്യതിയാനം, ഒരുപാട് കൊടുങ്കാറ്റുകൾ, ഓക്കി, ക്രൗട്ടെ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, സുനാമി, നേരത്തെ 2004 വന്നിട്ടുള്ള സുനാമി, ബോംബെയിലെ വെള്ളപ്പൊക്കം, ചെന്നൈയിലെ വെള്ളപ്പൊക്കം, എത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. തീരദേശം മുഴുവൻ കടലെടുത്തു പോകുന്ന വളരെ ഭീഷണമായ ഒരു പ്രതിഭാസം നിലനിൽക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ 70%-ൽ അധികം അന്തരീക്ഷം മലിനീകരിച്ചിട്ടുള്ളത് 5-6 വ്യവസായവൽകൃത രാജ്യങ്ങളാണ്, വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ദുരന്തം മുഴുവൻ നേരിടേണ്ടി വരുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ കിടക്കുന്ന രാജ്യങ്ങളാണ്. ഈ മൊത്തത്തിലുള്ള മലിനീകരണത്തിൽ വലുതായി ഒന്നും പങ്കുവഹിക്കാത്ത രാജ്യങ്ങളാണ് ഇതിൻ്റെ ദുരന്തം മുഴുവൻ നേരിട്ടേറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഭീഷണമായ സംഗതി. ഉദാഹരണത്തിന് ബംഗ്ലാദേശ്, ഇന്ത്യൻ തീരങ്ങൾ, ലോകത്തിലെ ഒരുപാട് താഴ്ന്നു കിടക്കുന്ന ദ്വീപുകൾ, അതൊക്കെ തന്നെ കടലിൽ മുങ്ങിപ്പോകും. 1 സെൽഷ്യസ് ചൂട് കൂടിയാൽ തന്നെ, സമുദ്ര ജലതാപം ഉയർന്നാൽ തന്നെ മുങ്ങിപ്പോകുന്ന പ്രദേശങ്ങളാണ് അതൊക്കെ. ബംഗ്ലാദേശിലും ഇന്ത്യയിലായിട്ട് പരന്നു കിടക്കുന്ന സുന്ദർബൻ എന്ന് പറയുന്ന വലിയ പ്രദേശം, അത് കംപ്ലീറ്റ് മുങ്ങിപ്പോകും. ഒരു പെട്ടെന്നുള്ള ഒരു ഫ്ലഡ് കൊണ്ട് 5,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ് സുന്ദർബൻസിലൊക്കെ മുങ്ങാൻ പോകുന്നത് എന്നുള്ള വിദഗ്ധന്മാരെ ചൂണ്ടിക്കാണിക്കുന്നു. ബംഗ്ലാദേശ് ആഗോള തലത്തിലെടുത്തു കഴിഞ്ഞാൽ ഈ മൊത്തം മലിനീകരണത്തിന് 1% പോലും പങ്ക് വഹിക്കാത്തൊരു രാജ്യമാണ്. ഏഷ്യയിലെ പാകിസ്ഥാനായാലും ബംഗ്ലാദേശായാലും ഇന്ത്യ ആയാലും ഒക്കെ തന്നെ ഈ മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ അതിനകത്തുള്ള പങ്ക് വളരെ വളരെ നിസ്സാരമാണ്. അതേസമയം ഈ മലിനീകരണത്തിൻ്റെ ഫലമായുണ്ടായ ആഗോള താപനത്തിലും ആഗോള താപനത്തിൻ്റെ ഭാഗമായുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിലും പെട്ട് ഏറ്റവും വലിയ ദുരന്ത ഫലങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഈ ഏഷ്യൻ രാജ്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ വളരെ 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 ഉത്കണ്ഠയോടുകൂടി തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. ഈ ഭൂമിയുടെ തെർമോസ്റ്റാറ്റ് ഇങ്ങനെ ജീവാനുകൂലമായി മാറുന്നത് ഒരു യാദൃച്ഛിക സംഭവമേ അല്ല. നമ്മൾ അത് കണക്കിലെടുക്കുന്നില്ല. ഭൂമിയുടെ 500 കോടി കൊല്ലത്തെ ചരിത്രത്തിൽ ഒരു പകുതിയോളം കാലം ഭൂമിയിൽ ജീവന് അനുകൂലമായിരുന്നേയില്ല. കഴിഞ്ഞ ഒരു 200 കോടി കൊല്ലക്കാലത്തെ പ്രവർത്തന ഫലമായി ഏതൊക്കെയോ ജൈവ ഭൗതിക രാസപരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി അതിലേറ്റവും 30 കോടി കൊല്ലങ്ങൾക്ക് മുൻപ് വരുന്ന കാർബൺ ഡയോക്സൈഡ് പാറകളിൽ പിന്നെ ശേഖരിക്കപ്പെടുന്ന, കടലുകളിൽ ശേഖരിക്കപ്പെടുന്ന പ്രക്രിയയോടുകൂടി പിന്നെ കരയിലും കടലിലും കാർബൺ വലിച്ചെടുത്ത് കാർബണേറ്റുകളാക്കി മാറ്റുന്ന പ്രവർത്തനം കരയിലും കടലിലും നടക്കുന്നത് കഷ്ടിച്ച് 30 കോടി കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം മാത്രമാണ് നട്ടെല്ലുള്ള ജീവികൾ 13 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ഒക്കെ തന്നെ അതിൻ്റെ ചെറിയ രൂപങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ഈ കാലാവസ്ഥ നിശ്ചിതത്വത്തിന് കാരണമായിരിക്കുന്ന ഈ വാതക ഘടന എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ചെറിയ ഒരു മാറ്റം വരുന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ലാഭത്തിലും സാമ്പത്തിക വളർച്ചയിലും മാത്രം ഊന്നുന്ന മുതലാളിത്ത ഉൽപ്പാദന ക്രമമാണ് വാസ്തവത്തിൽ ഈ തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾക്കിട നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ മനുഷ്യനാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദി, മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ ഫലമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഭാഗികമായ സത്യം മാത്രമേ ആവുന്നുള്ളൂ. മനുഷ്യർ മൊത്തം ഈ തരത്തിൽ ഭൂമിയെ ചൂഷണം ചെയ്യുകയോ ഈ തരത്തിൽ ഭൂമിയെ മലിനീകരിക്കുകയോ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ
മുതലാളിത്ത ഉൽപാദനം ചെന്നുപെട്ടിട്ടുള്ള അനിവാര്യമായ ഒരു പ്രതിസന്ധിയാണ്. വാസ്തവത്തിൽ ഭൂമിയിലെ വിഭവങ്ങൾ പരിമിതമാണെന്ന് അംഗീകരിക്കുകയോ ഭൂമിയിലേക്ക് ഉണ്ടാക്കുന്ന മലിനീകരണങ്ങൾ പരിഹരിക്കാനുള്ള ഭൂമിയുടെ ശേഷിക്കും അപ്പുറത്താണ് നമ്മുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മലിനീകരണം എന്ന് അംഗീകരിക്കുകയോ ചെയ്യാതെ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ പ്രശ്നത്തെ നമുക്ക് വേണ്ട രീതിയിൽ അഭിസംബോധന ചെയ്യാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ പ്രശ്നം മുതലാളിത്ത ഉൽപ്പാദന ക്രമത്തിൻ്റെതാണ്. ഭൂമിയിലെ വിഭവങ്ങൾ തുല്യമായ രീതിയിൽ നീതിയുക്തമായി വിതരണം നടത്തുന്ന ഒരു സമീപനത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ വലിയൊരു വിഭാഗം ജനങ്ങൾ പട്ടിണിയിൽ അല്ലെങ്കിൽ വെറുമൊരു അതിജീവനത്തിൻ്റെ മാത്രം തട്ടിൽ നിലനിൽക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആഡംബര ലോലമായിട്ടുള്ള ആർഭാടപൂർണമായിട്ടുള്ള ഉപഭോഗ സംസ്കാരത്തിന് ലയിക്കുകയും അതിൻ്റെ ഭാഗമായി വിഭവങ്ങൾ ധൂർത്തടിക്കുകയും ഈ ഭൂമി മുഴുവൻ കടലായാലും കരയായാലും ആകാശമായാലും മൊത്തം മലിനീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതിദയനീയമായിട്ടുള്ള അസമത്വം നിറഞ്ഞ ഒരു സ്ഥിതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാതെ നമുക്ക് ആഗോള താപനത്തെക്കുറിച്ചോ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചോ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തത്തെക്കുറിച്ചോ സംസാരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്.